ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ എല്ലാവരും പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ് LDC റാങ്ക് ലിസ്റ്റ്. അപ്പൊ LDC റാങ്ക് ലിസ്റ്റ് ഏപ്രിലിനകം പ്രസിദ്ധീകരിക്കും എന്നാണ് PSC ചെയർമാന്റെ മറുപടി. ഇത് മാത്രമല്ല, നമ്മുടെ കുറേ സംശയങ്ങൾക്ക് PSC ചെയർമാൻ ഉത്തരം നൽകിയിട്ടുണ്ട്. നമ്മുടെ മനസ്സിലുള്ള കുറച്ച് ചോദ്യങ്ങളും അതുപോലെ അതിന് PSC ചെയർമാൻ പറഞ്ഞ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും അറിയാം, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന ലിസ്റ്റുകളാണ് LDC, LGS മുതലായവ. അപ്പൊ പ്രധാന തസ്തികളായ LDC, ലാസ്റ്റ് ഗ്രേഡ് എന്നിവയുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പൊ റദ്ദായിട്ട് കുറച്ച് മാസങ്ങളായിട്ടുണ്ട്. പുതിയ റാങ്ക് ലിസ്റ്റ് എപ്പോ പ്രസിദ്ധീകരിക്കാൻ കഴിയും എന്ന ചോദ്യത്തിന് ചെയർമാൻ നൽകിയ ഉത്തരം, LDC ലാസ്റ്റ് ഗ്രേഡ് തസ്തികകളുടെ മെയിൻ പരീക്ഷകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു, അടുത്ത ഏപ്രിലിന് മുമ്പ് തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ചെയർമാൻ പറഞ്ഞിരിക്കുന്നത്. കുറച്ചു നാള് റാങ്ക് ലിസ്റ്റ് നിലവിലില്ലാതിരുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടമൊന്നും ഉണ്ടാക്കുകയില്ല. ഇതിനകം റിപ്പോർട്ട് ചെയ്ത എല്ലാ ഒഴിവുകളിലേക്കും ഒന്നിച്ച് നിയമന ശുപാർശ നൽകുന്നതിനാൽ റാങ്ക് ലിസ്റ്റുകളുടെ തുടക്കത്തിൽ തന്നെ കൂടുതൽ പേർക്ക് നിയമനം ലഭിക്കും എന്ന പ്രതീക്ഷയാണ് PSC ചെയർമാൻ നമുക്ക് നൽകുന്നത്. അപ്പൊ ഏപ്രിലിനകം എന്ന് പറയുമ്പോൾ മാക്സിമം ആണ് ഏപ്രിൽ എന്ന് പറയുന്നത്. അപ്പൊ ഏപ്രിലിനകം പ്രസിദ്ധീകരിക്കാനാണ് ചാൻസ്. മൂല്യനിർണയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഉദ്യോഗാർത്ഥികൾ ഉന്നയിച്ച ഒരു ചോദ്യമാണ്, ബിരുദതല ഫൈനൽ പരീക്ഷ ഒബ്ജക്റ്റീവ് ആയിരിക്കുമോ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കുമോ? ഇതിനും ചെയർമാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് രീതിയിൽ തന്നെയാണ് നടത്താൻ വേണ്ടി സാധ്യത. അപ്പോൾ SSLC +2 മെയിൻ പരീക്ഷകൾ പോലെ തന്നെ ബിരുദ നിലവാര മെയിൻ പരീക്ഷകളും ഒബ്ജക്റ്റീവ് രീതിയിൽ തന്നെ നടത്താനാണ് തീരുമാനം. ഇപ്പൊ ഡിസ്ക്രിപ്റ്റീവ് രീതിയിൽ എന്തുകൊണ്ട് നടത്തുന്നില്ല എന്നുള്ളതിന് മറുപടി തന്നിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ, ഡിസ്ക്രിപ്റ്റീവ് രീതിയിൽ പരീക്ഷ നടത്തുകയാണെങ്കിൽ ഇതിന്റെ വാലുവേഷൻ യഥാസമയത്ത് പൂർത്തിയാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരണത്തിനും അത് കാലതാമസം ഉണ്ടാക്കും. അപ്പൊ പുതിയ പാറ്റേൺ, പുതിയ ന്യൂ പാറ്റേൺ രീതിയിലായിരിക്കും മെയിൻ പരീക്ഷകൾ നടത്തുന്നത്. അതുപോലെ 15 മിനിറ്റ് അധിക സമയവും അനുവദിച്ചിട്ടുണ്ട്. അത് നമ്മൾ അറിഞ്ഞതാണ്. 75 മിനിറ്റ് എന്നുള്ളത് ഇപ്പോൾ 90 മിനിറ്റ്സ് ആക്കിയിട്ടുണ്ട് മെയിൻ പരീക്ഷകൾക്ക്. ഓക്കെ, അപ്പോൾ ബിരുദ നിലവാര മെയിൻ പരീക്ഷയും ഒബ്ജക്റ്റീവ് രീതിയിൽ തന്നെയായിരിക്കും നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പ്രിലിമിനറി മെയിൻ പരീക്ഷകൾ തുടരുമോ, ഈ ഒരു രീതി തുടരുമോ എന്ന ചോദ്യത്തിന് ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് പ്രിലിമിനറി മെയിൻ പരീക്ഷ തുടരാൻ തന്നെയാണ് PSCയുടെ തീരുമാനം. അപ്പൊ PSCയും പരീക്ഷ എഴുതുന്നവരും ഇതിനോട് അകം ഈ ഒരു മാറിയ പാറ്റേണിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതി, പ്രിലിമിനറി മെയിൻ പരീക്ഷ എന്ന രണ്ട് ഘട്ടം തുടരാൻ തന്നെയാണ് തീരുമാനം. അതുപോലെ ഇപ്പോ കുറെ ഉദ്യോഗാർത്ഥികൾ തയ്യാറെടുക്കുന്ന പരീക്ഷകളാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LDC, പിന്നെ അസിസ്റ്റന്റ് റിസർവ് വാച്ചർ, ഡിപ്പോ വാച്ചർ മുതലായ തസ്തികൾ. ഈ തസ്തികകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവയ്ക്കും പ്രിലിമിനറിയും മെയിനും ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ചെയർമാൻ നൽകിയ ഉത്തരം, കാണും, ഈ ഒരു രീതി തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് ചെയർമാൻ നൽകിയ ഉത്തരം. അടുത്ത ഉന്നയിച്ച ചോദ്യം എന്ന് പറയുന്നത് KSA രണ്ടാമത്തെ വിജ്ഞാപനം എന്ന് പ്രസിദ്ധീകരിക്കും എന്നുള്ളതാണ്. 2022 ഉറപ്പായും KSA രണ്ടാമത്തെ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും എന്നാണ് നൽകിയ ഉത്തരം. ഓക്കെ, ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ പരീക്ഷാ കേന്ദ്രങ്ങളിലെ ക്ലോക്ക്. അപ്പൊ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോ ചെയർമാൻ പറഞ്ഞ ഉത്തരം എന്ന് പറയുന്നത്, എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും ക്ലോക്ക് വെക്കുക എന്നുള്ളത് PSA സംബന്ധിച്ച് പ്രായോഗികം അല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇക്കാര്യം മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചിട്ടുമുണ്ട്. പരീക്ഷ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ കൃത്യമായ ഇടവേളകളിൽ ബെല്ലടിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രത്തിലെ ചീഫ് സൂപ്രണ്ട് ഇത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശവും നൽകുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ ബെല്ല് ശ്രദ്ധിച്ച് പരീക്ഷാ സമയം ക്രമീകരിക്കുകയാണ് വേണ്ടത് എന്നുള്ള മറുപടിയാണ് ചെയർമാൻ തന്നത്. പിന്നെ ഡിജിറ്റൽ വാച്ച് മാത്രം നിരോധിച്ച് സാധാരണ വാച്ചുകൾ അനുവദിച്ചു കൂടെ എന്ന ചോദ്യത്തിന് ചെയർമാൻ നൽകിയ ഉത്തരം, ക്രമക്കേടിന്റെ ചെറിയ പഴുതുപോലും അവശേഷിപ്പിക്കാതെ പരീക്ഷ നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ തരം വാച്ചുകളും പരീക്ഷാ കേന്ദ്രത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഉദ്യോഗാർത്ഥികൾ ഇതിനോട് സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള ചോദ്യങ്ങളും അതുപോലെ ചെയർമാനോട് ചോദിച്ച ചോദ്യങ്ങളും ചെയർമാൻ ഇതിന് നൽകിയ മറുപടിയും. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും LDC റാങ്ക് ലിസ്റ്റ് ഏപ്രിലിനകം പ്രസിദ്ധീകരിക്കും, അടുത്ത പ്രിലിമിനറി പരീക്ഷാ തീയതി ജനുവരിയിൽ പ്രഖ്യാപിക്കും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബിരുദതല മെയിൻ പരീക്ഷയും ഒബ്ജക്റ്റീവ് രീതിയിൽ തന്നെയായിരിക്കും, ഡിസ്ക്രിപ്റ്റീവ് രീതിയിലായിരിക്കത്തില്ല. KS വിജ്ഞാപനം പുതുവർഷത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുറേ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടെ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു.